ഹലോ, ചിഞ്ചിറാണിയാണോ? ഞാൻ വിളിച്ചതേ, നമ്മുടെ കൊല്ലത്ത് കെ ബി ഗണേഷ് കുമാർ നമ്മുടെ ഒരു വീട്ടമ്മയെ അപമാനിച്ചു എന്നുള്ളൊരു പരാതി കേട്ടിരിക്കുന്നു. അതെ, നമ്മുടെ അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും ലൈംഗിക ചെവയുള്ള ആംഗ്യം കാണിക്കുകയും അവരെ പിടിച്ചു തള്ളുകയും ചെയ്തു എന്നാണ് പരാതി പറയുന്നത്. അപ്പൊ അതില് പോലീസ് പരാതി ഇതുവരെ കേസെടുത്തിട്ടില്ല. അപ്പൊ അതിന് അസോസിയേഷൻ, മഹിളാ സിപിഐയുടെ മഹിളാ അസോസിയേഷൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഇടപെടലുണ്ടോ? നിങ്ങളുടെ നിലപാട്? നമ്മൾ സംഭവമൊക്കെ അറിഞ്ഞു, അത് കാണിച്ചത് തെറ്റല്ലയോ. അങ്ങനെ ഒരു സ്ത്രീയോട് ഒരിക്കലും അപമര്യാദയായിട്ട് ഒരു ജനപ്രതി ഒരിക്കലും അത് ചെയ്തുകൂടാത്ത കാര്യമാണ് ചെയ്തത്. അത് തന്നെ നമ്മുടെ വണ്ടി മുന്നിലൂടെ വരുമ്പോഴേ അതിനൊരു സൈഡ് കൊടുക്കുക എന്നുള്ളത് ആദ്യം ഒതുങ്ങി കൊടുക്കേണ്ടത് ജനപ്രതിയാണ്. കേസെടുത്തേക്കുന്നത് സ്ത്രീക്കും മകനും എതിരെയാണ് കേസെടുത്തേക്കുന്നത്. അതെന്തിനാ? അത് ഗണേഷ് കുമാർ കൊടുത്ത പരാതിയിൽ മാത്രമാണ് ഇപ്പൊ പരാതി കേസെടുത്തേക്കുന്നത്. പോലീസ് ഇവരുടെ പരാതി കേസെടുത്തിട്ടില്ല. ഇവരാണ് നിലവിൽ ആദ്യം പരാതി കൊടുത്തത്, പക്ഷേ ഇവരായിരുന്നു. അസോസിയേഷൻ അസോസിയേഷൻ അല്ല, പിന്നെ കേരള മഹിളാ സംഘമാണ് നമ്മുടെ. മഹിളാ സംഘത്തിൽ എന്നുള്ള നിലയിൽ എന്താണ് നിലപാട്? ഒരു സ്ത്രീ കൊടുത്ത പരാതിയാണ്, ആ സ്ത്രീ കൊടുത്ത പരാതി പരിഗണിക്കണം. അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് ഒരു ജനപ്രതി ഒരിക്കലും ഈ തരത്തിൽ പ്രതികരിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ ആ അവരുടെ മകനെ കയറി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് നമ്മളിപ്പോ കേട്ടത്. അപ്പൊ അതുകൊണ്ട് അതിനെതിരെ അടിയന്തിരമായിട്ട് നടപടി പോലീസ് എടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അവരുടെ നമ്പറൊന്നും കിട്ടിയില്ല കേട്ടോ, ബന്ധപ്പെടാനൊന്നും പറ്റിയില്ല. അയ്യോ, അസോസിയേഷൻ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ ഇടതുപക്ഷ സംഘടന എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് ആദ്യം ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോ ഇടപെടുന്ന സംഘടന എന്നുള്ള നിലയിൽ ആദ്യം ഇതൊക്കെ നമ്മൾ ഇടപെട്ടോണ്ട് ഇരുന്നതാണ്. ഇതൊരു ജനപ്രതിയും ഈ സ്ത്രീയും തമ്മിലുള്ള, അല്ലെങ്കിൽ ഈ സ്ത്രീയും മകനും തമ്മിലുള്ള ഒരു പ്രശ്നം ആയതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് കയറി ഇടപെടാഞ്ഞത്. കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നമ്മളിത് കണ്ടോണ്ടിരിക്കുകയാണ്. മേഡം, ജനപ്രതിനിധിയാണെങ്കിലും പൊതുജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അതുണ്ടല്ലോ. ജനപ്രതിനിധി ആകുമ്പോ കുറച്ചുകൂടി മെച്ചമായ നിലയ്ക്ക് ഈ നിലയിൽ പ്രതികരിക്കേണ്ടെന്നതായിരുന്നു. ജനപ്രതിനിധിയുടെ ഇടപെട്ടുള്ള കേസായതുകൊണ്ടാണ് അധികം ഇടപെടാത്തതെന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു നിലപാട് മറ്റു കേസുകളിൽ അങ്ങനെയല്ലോ ഉണ്ടാവുന്നത്. ഇല്ല ഇല്ല ഇല്ല, വ്യക്തമായ നിലയിൽ ഞങ്ങൾ അപ്പോഴേ ഇടപെടും. പത്രത്തില് ഞങ്ങള് പത്രക്കുറിപ്പ് സാധാരണ കൊടുക്കാറുള്ളതാണ്. ജനപ്രതിനിധി ആയതുകൊണ്ട് ആ രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കുമെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇടപെടാന്. ഈ വീട്ടമ്മ 4 ദിവസം കൊണ്ട് ചാനലിലിരുന്ന് എന്റെ മകനെ ഒന്നും ചെയ്യരുത് എന്നൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുമ്പോൾ ഒരു ഒരു വനിതാ സംഘടന പോലും അവർക്ക് വേണ്ടി ഇടപെടാൻ ഇല്ല എന്നുള്ള നിലയിലേക്കുള്ള ഈ സംഭവം പോകും. വനിതാ സംഘടന ഇല്ല എന്നുള്ളതല്ല, അവരാ രീതിയിൽ നമ്മളെ അടുത്തും സമീപിച്ചിട്ടില്ല. ഞങ്ങൾക്ക് തിരിച്ചു ആപത്ഘട്ടം വരുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ അവരിങ്ങോട്ട് വന്ന് സമീപിച്ചിട്ട് തന്നെയാണോ നമ്മൾ ഇടപെടുന്നത് ഈ സംഘടന? അല്ലല്ലല്ല, അല്ലാതെ പോകുന്നതാണ്. പക്ഷെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് ഇടപെടാഞ്ഞത്. കാരണം CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളത് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞല്ലോ. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞു. അത് CPM ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് മാത്രം. ഇപ്പോ മഹിളാ സംഘം എന്നുള്ള നിലയിൽ, കേരള മഹിളാ സംഘം എന്നുള്ള നിലയിൽ നിലപാട് സ്വീകരിക്കാമല്ലോ. അതെ, സ്ത്രീകൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു സംഘടന തന്നെ ഞങ്ങളുടെ സംഘടന. ഇപ്പൊ അതിൽ പൊതുവില് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഇടതുപക്ഷ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ പ്രശ്നം വളരെ പെട്ടെന്ന് പരിഹരിക്കുമെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പക്ഷെ ആ വിശ്വാസം ഇങ്ങനെ തെറ്റി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടമ്മയ്ക്ക് അനുകൂലമായിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ ധാരാളം അതിക്രമങ്ങൾ ഉൾപ്പെടെ ഇപ്പൊ നടക്കുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് അതിനെതിരെ നല്ല നടപടികളും എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വിഷയം വരുമ്പോ അതിനകത്ത് ഗവൺമെന്റ് ഉൾപ്പെടെ ഇടപെടേണ്ടതില്ലയോ? അത് ഗവൺമെന്റ് ഗവൺമെന്റിനെ ഇടപെടിക്കുക എന്നുള്ളത് വനിതാ സംഘടനകൾ പോലുള്ള അവരുടെ പ്രത്യേക ധർമ്മം കൂടെ. അതെ അതെ, ഞങ്ങളൊരു പ്രസ്താവന വേണമെന്നുണ്ട് ഞങ്ങളുടെ മഹിളാ സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി കൊണ്ട് ഞങ്ങൾ അടിയന്തിരമായിട്ട് അത്. അല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ആ നടപടി എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വിചാരിച്ചു ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് വന്നു കാണുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ UDF ആണ് ഇപ്പൊ നിലവിലൂടെ ഭരിച്ചിരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിപ്പോ ഈ വിഷയം നിങ്ങൾ പോലുള്ള സംഘടന നന്നായിട്ട് കത്തിക്കുമായിരുന്നു.
എന്ന് പറയാതെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെടുന്നതായിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനെതിരെ ഒരു അനീതി കണ്ടാൽ അതിനെതിരെ ശക്തമായ നിലയിൽ പ്രതികരിക്കേണ്ടതാണ്. ഇതിനകത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇടതുപക്ഷ MLA എന്നുള്ള നിലയ്ക്ക് അയാൾ ഇത് വളരെ പെട്ടെന്ന് പരിഹരിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെടാതെ. ഇനി അതല്ല, ഈ പരിഹാരം ഇങ്ങനല്ല എന്നുള്ള നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടിയന്തരമായിട്ട് ബന്ധപ്പെടും. അല്ല, അതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും. അത്രേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. അങ്ങനെ വാദി